Hi students, Jams Academy de pudiyoru video lekku ellavarkkum swagatham. Nammal innathe class il discuss cheyan povunnathu Skinneroda operant conditioning ennu parayunna theory kurichanu. So namak class lekku kadakkam. Operant conditioning theory kondu vannathu Skinner aanu. Skinneroda theory appo parayunnathu operant conditioning theory endanu operant conditioning theory ennanu parayunnathu idine pravartananubandha siddhantham malayalathil endanu pravartananubandha siddhantham ennanu parayunnathu. അപ്പോൾ നമ്മുടെ ഫാദർ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന സ്കിന്നർ ആണ് ബി എഫ് സ്കിന്നറെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാദർ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇദ്ദേഹം ത്രോണ്ടേക്കിൻ്റെ ലാ ഓഫ് എഫക്റ്റിനെ റിലേറ്റ് ചെയ്താണ് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ തിയറി കൊണ്ടുവന്നത് സോ ത്രോണ്ടേക്കിൻ്റെ ലാ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിന് ഇദ്ദേഹം കൊണ്ടുവന്നൊരു ന്യൂ ടേമാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്കിന്നർ പറയുന്നത് ഒരു ബിഹേവിയർ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ ആ ബിഹേവിയറിനെ സ്ട്രെങ്തേൺ ചെയ്യുകയോ വീക്കേൺ ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തേൺ ചെയ്യാനോ വീക്കേൺ ചെയ്യാനോ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ സാധിക്കുമെന്നാണ് സ്കിന്നർ പറയുന്നത് അപ്പോൾ സ്കിന്നറുടെ തിയറിയെ പറയുന്ന മറ്റു പേരുകളാണ് ഇൻസ്ട്രുമെൻ്റൽ ലേണിംഗ് റിവാർഡ് ലേണിംഗ് ആർ ടൈപ്പ് ലേണിംഗ് എന്നൊക്കെ ഇൻസ്ട്രുമെൻ്റൽ ലേണിംഗ് റിവാർഡ് ലേണിംഗ് ആർ ടൈപ്പ് ലേണിംഗ് എന്നൊക്കെ ഇപ്പോൾ സ്കിന്നറുടെ തിയറിയുടെ മെയിൻ കീ പോയിൻ്റ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ് അതിനെ പ്രബലനം എന്നാണ് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ പ്രബലനം ഇതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്നും പറയുന്നുണ്ട് സ്കിന്നറുടെ തിയറിയിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റെസ്പോൺസിനാണ് അധികം സ്റ്റിമുലസ് ഇല്ലെങ്കിൽ റെസ്പോൺസ് ഇല്ല എന്നുള്ള സിദ്ധാന്തത്തെ എന്താണ് സ്കിന്നർ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ത്രോണ്ടേക്കിൻ്റെ സിദ്ധാന്തമൊക്കെ ഉള്ളത് അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടാണ് സ്കിന്നർ എന്ത് ചെയ്തിരുന്നത് വിശ്വസിച്ചിരുന്നത് സ്കിന്നർ സ്റ്റിമുലസ് ഇല്ലാതെ റെസ്പോൺസ് ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നില്ല സ്കിന്നർ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് റെസ്പോൺസിനാണ് ഇവിടെ എന്താണ് റെസ്പോൺസിനാണ് സ്കിന്നർ എന്ത് ചെയ്തിരുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ആർ ടൈപ്പ് കണ്ടീഷനിങ് ആർ ടൈപ്പ് തിയറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ റെസ്പോൺസിനെ പ്രധാനമായി രണ്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എലിസിറ്റഡ് ബിഹേവിയർ അല്ലെങ്കിൽ എലിസിറ്റഡ് റെസ്പോൺസും എമിറ്റഡ് റെസ്പോൺസും എന്തൊക്കെയാണ് എലിസിറ്റഡ് റെസ്പോൺസും എമിറ്റഡ് റെസ്പോൺസും അപ്പോൾ ഈ എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റിംലസ് കൊടുത്തുണ്ടാക്കി എടുക്കുന്ന റെസ്പോൺസ് നമുക്ക് വേണ്ടി നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റിമുലസ് കൊടുത്തുണ്ടാക്കി എടുക്കുന്നതിനെയാണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് റെസ്പോണ്ടൻ്റ് എന്നും പറയാം അതാണ് നമ്മുടെ ത്രോണ്ടേക്കിൻ്റെ ആയാലും പാവ്ലോയുടെ തിയറിയിലായാലും ഉള്ളത് എന്താണ് ഈ എലിസിറ്റഡ് റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് യാദൃശ്ചികമായിട്ട് നടക്കുന്നതാണ് നമ്മൾ നടക്കുന്ന നമ്മളൊരു കാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ നടക്കുന്ന ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനോ ആണ് എന്തെന്ന് പറയുന്നത് ഈ എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് ഓപ്പറേഷൻ അഥവാ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ റെസ്പോണ്ടൻ്റ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ എന്താണ് എമിറ്റഡ് റെസ്പോൺസിന് എന്താണ് പറയുന്നത് ഓപ്പറൻ്റ് ഇതുകൊണ്ടാണ് ഇതിന് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലസുമായിട്ട് കണക്റ്റഡ് അല്ല ഇത് സെപ്പറേറ്റഡ് ആണ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സെപ്പറേറ്റഡ് ആണ് ഇത് നമ്മൾ ഇവിടെ റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് യാദൃശ്ചികമായിട്ട് നടക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഇവിടെ ഉണ്ടാകുന്ന ആ റെസ്പോൺസ് എന്ന് പറയുന്നത് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസിനാണ് നമ്മൾ എന്ത് പറയുന്നത് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സോ ഈ റെസ്പോൺസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സ്കിന്നറുടെ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം സ്കിന്നറുടെ എക്സ്പെരിമെൻറ്റൽ ആനിമലായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് റാറ്റിനെയാണ് സ്കിന്നർ അതിനുവേണ്ടി ഒരു ബോക്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആ ബോക്സിനെ സ്കിന്നർ ബോക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്കിന്നർ ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോക്സിനുള്ളിൽ ഒരു ലിവറുണ്ട് അതുപോലെ പുറത്ത് എന്താണ് കുറേ ഫുഡ് വെച്ചിട്ടുണ്ട് ആ ഫുഡ് ഈ ലിവറിനുള്ളിൽ വീഴാൻ വേണ്ടി ഒരു ഹോളോ അല്ലെങ്കിൽ ഒരു പൈപ്പുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു വിശന്ന് കിടക്കുന്ന ഒരു എലി എന്ത് ചെയ്തു സ്കിന്നർ ഈ ബോക്സിനുള്ളിൽ ഇട്ടു അപ്പോൾ ഈ എലി എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും ആ കൂടിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു പെട്ടിക്കുള്ളിലൂടെ ഓടി നടക്കുവാണ് ആ ബോക്സിൽ കൂടെ ഓടി നടക്കുന്ന സമയത്ത് ഈ എലി യാദൃച്ഛികമായിട്ട് ആ ലിവറിൽ എന്ത് ചെയ്യും ചവിട്ടാൻ സാധ്യത ഉണ്ടാവും ചവിട്ടുമല്ലേ ആ ചവിട്ടുന്ന സമയത്ത് എലിക്ക് എന്ത് കിട്ടുന്നുണ്ട് ഫുഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു എലി എന്ത് ചെയ്യുന്നു ഒരു റെസ്പോൺസ് കൊടുക്കുവാണ് ആ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ് ആ ലിവറിൽ പ്രസ് ചെയ്യുന്നതാണ് അവിടുത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് എലി ആരും പഠിപ്പിച്ചതല്ല ഈ ഒരു റെസ്പോൺസ് എലി ഓടി നടക്കുന്ന ആ ഒരു കൂട്ടത്തിൽ യാദൃശ്ചികമായിട്ട് എന്ത് ചെയ്യുവാണ് ആ ലിവറിൽ പ്രസ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ് കൊടുക്കുമ്പോൾ തന്നെ എലിക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്
ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ എലി അവിടെ കിട്ടുന്ന ഒരു സ്റ്റിമുലസ് ആണ് ആ ഫുഡ്. അപ്പോൾ എലി എന്ത് ചെയ്യും, കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ക്രമേണ ലിവറിൽ ചവിട്ടാൻ തുടങ്ങും. കൂടുതൽ ലിവറിൽ ചവിട്ടുമ്പോൾ എലിക്ക് എന്ത് കിട്ടും, ഫുഡ് കിട്ടുമെന്ന് എലിക്ക് എന്ത് ചെയ്തു മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ലിവറിൽ ചവിട്ടാൻ തുടങ്ങും. റെസ്പോൺസ് എന്ത് ചെയ്യും, സ്ട്രെങ്തെയിൻ ചെയ്യുന്നു. എലി ഒരു റെസ്പോൺസ് ആദ്യം ചെയ്തപ്പോൾ, യാദൃച്ഛ്യമായിട്ടൊരു റെസ്പോൺസ് ചെയ്തപ്പോൾ അവിടെ എലിക്ക് ഫുഡ് എന്ന രൂപത്തിൽ എന്ത് കിട്ടി, സ്റ്റിമുലസ് കിട്ടി. ആ സ്റ്റിമുലസ് കിട്ടിയപ്പോൾ എലി എന്ത് ചെയ്തു, കൂടുതൽ ആ ഒരു റെസ്പോൺസിനെ സ്ട്രെങ്തെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു തിയറിയെ, ഈ സ്കിന്നറിൻ്റെ ഓപ്പറൻ കണ്ടീഷനിങ് എന്ന തിയറിയെ എന്ത് ആർടൈപ്പ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പോൺസ് റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ബിഹേവിയറിനെ സ്ട്രെങ്തെയിൻ ചെയ്യാനോ വീക്കെയിൻ ചെയ്യാനോ സാധിക്കുമെന്നാണ് ഈ ഒരു തിയറിയിലൂടെ സ്കിന്നർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ എലിക്ക് കിട്ടുന്ന ആ ഫുഡാണ് എലിക്ക് കിട്ടുന്ന എന്ത് പറയുന്നത്, സ്റ്റിമുലസ് അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിവർ പ്രസ് ചെയ്യുന്ന ആ ഒരു റെസ്പോൺസിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറന്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ എലി എന്ത് ചെയ്യുകയാണ്, വീണ്ടും ഈ ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എലി എന്ത് ചെയ്യും, ഈ ഒരു റെസ്പോൺസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ ഫുഡ് കിട്ടാതായ എലി എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യില്ല, ലിവറിൽ ചവിട്ടത്തില്ല, കുറച്ച് ദിവസം വീണ്ടും ചവിട്ടി നോക്കും. ഫുഡ് കിട്ടാതായ എലി എന്ത് ചെയ്യും, ആ ഒരു റെസ്പോൺസ് കുറഞ്ഞു വരുമെന്നാണ് സ്കിന്നർ പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്ലാസ്സിലൊരു കുട്ടി പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ പാട്ട് പാടുകയോ ചെയ്യുന്ന ആ ഒരു സമയത്ത് ടീച്ചർ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുവാണ്, ഒന്ന് ക്ലാപ്പ് ചെയ്യുവാണ്, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, വീണ്ടും ഈ ഒരു റെസ്പോൺസ് എന്ത് ചെയ്യും, കുട്ടിയുടെ ഇഷ്ടത്തിന് ചെയ്തൊരു റെസ്പോൺസാണ് അവിടെ. അപ്പോൾ വീണ്ടും ഈ റെസ്പോൺസ് കൂടുതൽ ചെയ്യാൻ കുട്ടി എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പം അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ഈ ടീച്ചർ കൊടുക്കുന്ന ഈ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ കുട്ടി എന്ത് ചെയ്യുകയാണ്, ആ കുട്ടിയുടെ ബിഹേവിയർ കൂടുതൽ സ്ട്രെങ്തെൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റിമുലസിനെ അല്ലെങ്കിൽ ഈ റീഇൻഫോഴ്സ്മെൻറ്റിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് പറയുന്നുണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റ് പണിഷ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഈ റീഇൻഫോഴ്സ്മെൻറ്റിനെ തന്നെ രണ്ടായിട്ട് പറയാം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതുപോലെ തന്നെ പോസിറ്റീവ് പണിഷ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ധനപ്രബലനമെന്നും, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിനെ ഋണപ്രബലനം എന്നാണ് പറയുന്നത്. ധനപ്രബലനം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഋണപ്രബലനം എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ആഡിങ് പ്ലസൻറ്റ് സ്റ്റിമുലസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കുട്ടി ക്ലാസ്സിൽ പടം വരയ്ക്കുവാണ്, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുവാണ്, കുട്ടിയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുന്നു, കൊള്ളാമെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ്, കുട്ടിക്ക് അവിടെ കിട്ടുന്ന നല്ലൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ളൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, ആഡിങ് പ്ലസൻറ്റ് സ്റ്റിമുലസ് ആണ്. നമ്മളൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് എന്താവുകയാണ് ചെയ്യുന്നത്, സ്ട്രെങ്തെൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ആഡിങ് അൺപ്ലസൻറ്റ് സ്റ്റിമുലസ്. ഇപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണ്, അപ്പോൾ ടീച്ചർ അടി കൊടുക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ആണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പം അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ വീക്കൻ ആവുകയാണ് ചെയ്യുന്നത്, ആ ഒരു റെസ്പോൺസ് വീക്കൻ ആവുകയാണ് ചെയ്യുന്നത്. കുട്ടി ചെയ്ത തെറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് അടി കൊടുക്കുക അല്ലെങ്കിൽ ചീത്ത പറയുക എന്നുള്ളൊരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, വീക്കെൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇനി നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിതിനെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ആഡിങ് പ്ലസൻറ്റ് സ്റ്റിമുലസ് എന്ത് ചെയ്യും, ഇവിടെ വരുമ്പോൾ റിമൂവിങ് ആവും. ആഡിങ് അൺപ്ലസൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുമ്പോൾ റിമൂവിങ് ആവും. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ മതി. സോ ഞാൻ സിമ്പിൾ ഇട്ടിട്ടുണ്ട്, അത് നോക്കുമ്പോൾ മനസ്സിലാകും. സോ പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് റിമൂവിങ് അൺപ്ലസൻറ്റ് സ്റ്റിമുലസ്. അവിടെ അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് നമ്മൾ പണിഷ്മെൻറ്റിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്താണ്, റിമൂവിങ് അൺപ്ലസൻറ്റ് സ്റ്റിമുലസ്. ഇപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി ഡെയിലി ഹോംവർക്ക് ചെയ്യാതെ വരുവാണ്, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി വഴക്ക് പറയുന്നുണ്ട്, അടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ആണ്, കുട്ടിക്ക് കിട്ടുന്ന ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഒരു ദിവസം കുട്ടി എന്ത് ചെയ്യുവാണ്, ഹോംവർക്ക് ചെയ്തിട്ട് വരുവാണ്, അന്ന് ടീച്ചറുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല, വഴക്കും കിട്ടുന്നില്ല, അടിയും കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്, ഈ ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് അവിടെ എന്ത് ചെയ്യുവാണ്, റിമൂവായി. അപ്പോൾ കുട്ടിയുടെ ബിഹേവിയർ വീണ്ടും എന്ത് ചെയ്യും, സ്ട്രെങ്തൻ ആവും. ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ബിഹേവിയർ എന്ത് ചെയ്യും, സ്ട്രെങ്തൻ ആവും. വീണ്ടും എന്ത് ചെയ്യും, ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങും, കാരണം അടിയും വഴക്കും കിട്ടിയില്ല. അപ്പം വീണ്ടും എന്ത് ചെയ്യും, ഹോംവർക്ക് ചെയ്യും, ആ ഒരു റെസ്പോൺസ് എന്ത് ചെയ്യും, സ്ട്രെങ്തൻ ആവാൻ തുടങ്ങും. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റിമൂവിങ് പ്ലസൻറ്റ് സ്റ്റിമുലസ്. പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യാതെ വരുവാണ്, അപ്പോൾ ടീച്ചർ പറയുവാണ് ഇന്നത്തെ PT പീരീഡ് എന്ത് ചെയ്യില്ല, പോകാൻ പറ്റത്തില്ല,
ഈ പി ടി പീരീഡ് എന്ന് പറയുന്ന കുട്ടിക്ക് എന്താണ്, പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യം റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്താണ്, അത് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും, ഈ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഹോംവർക്ക് ചെയ്യാതെ വരിക എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യും, വീക്കൻ ആവാൻ തുടങ്ങും. ആ ഒരു റെസ്പോൺസ് എന്ത് ചെയ്യും, വീക്കൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഈ നെഗറ്റീവ് പണിഷ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രൽ ഓപ്പറൻ്റ് എന്ന് പറയുമ്പോൾ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്യാം. അതുപോലെ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കാരണം ഒരു ബിഹേവിയർ എന്ത് ചെയ്യാം, സ്ട്രെങ്തേൻ ചെയ്യാം. അത് ഇൻക്രീസ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്, റീഇൻഫോഴ്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവും ആയിരിക്കാം റീഇൻഫോഴ്സ്മെൻറ്റ്. പണിഷർ എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിനെ വീക്കേൺ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, പണിഷർ എന്ന് പറയുന്നത്. ആ ഒരു ബിഹേവിയർ എന്ത് ചെയ്യാം, ഡിക്രീസ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്, പണിഷർ എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കറിയാം, ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ അതിന് റിവാർഡ് കിട്ടുന്നതാണ്. അത് കാരണം ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻക്രീസ് ആവുന്നതിന് നമുക്ക് എന്താ പറയാം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ ടീച്ചർ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തു വരുന്നപ്പോൾ ആ കുട്ടിക്ക് റിവാർഡ് എന്ന നിലയ്ക്ക് കാശ് കൊടുക്കുകയാണ്, ഒരു 5 രൂപ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ബിഹേവിയർ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ വീണ്ടും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യും. ആ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ എന്ത് ചെയ്യും, സ്ട്രെങ്തനിങ് ചെയ്യും. ആ കുട്ടി എന്ത് ചെയ്യാം, കുട്ടിയുടെ ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നതും ബിഹേവിയറിനെ സ്ട്രെങ്തേൻ ചെയ്യുന്നത് തന്നെയാണ്. ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള റീഇൻഫോഴ്സറിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റിമൂവ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിഹേവിയർ എന്ത് ചെയ്യുവാണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ സ്ട്രെങ്തേൺ ആവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കുട്ടി എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി എന്താണ് ഹോംവർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ ടീച്ചറിന് 5 രൂപ തരണം. നേരത്തെ ടീച്ചർ എന്ത് ചെയ്തു, ഹോംവർക്ക് ചെയ്ത കുട്ടിക്ക് അങ്ങോട്ട് 5 രൂപ കൊടുത്തപ്പോൾ ആ ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ബിഹേവിയർ എന്ത് ചെയ്തു, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്തു, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തപ്പോൾ അത് സ്ട്രെങ്തേൺ ആയ അവർ റെസ്പോൺസ്. ഇവിടെ എന്താണ്, ടീച്ചർ പറയുവാണ് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ 5 രൂപ എനിക്ക് തരേണ്ടി വരുമോ, ടീച്ചറിന് കൊടുക്കേണ്ടി വരുമോ എന്ന് പറയുകയാണ്. അപ്പോഴും അവിടെ എന്ത് ചെയ്യുവാണ്, ആ ഒരു കുട്ടി എന്ത് ചെയ്യുകയാണ്, ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം കാശ് കൊടുക്കാതിരിക്കാൻ കുട്ടി എന്ത് ചെയ്യുവാണ്, ഹോംവർക്ക് ചെയ്യുവാണ്. ഇവിടെ എന്ത് ചെയ്യുവാണ്, കുട്ടിയുടെ ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ബിഹേവിയർ എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്, സ്ട്രെങ്തേൺ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഐ ഡി കാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം ഇട്ടില്ലെങ്കിൽ ഫൈൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ലേറ്റായിട്ട് വന്നാൽ ഫൈൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ബിഹേവിയറിനെ കുറയ്ക്കാൻ വേണ്ടി നോക്കുമല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഇടാൻ ശ്രമിക്കും, കാരണം നമുക്ക് ഫൈൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി. സോ ഇതും എന്ത് തന്നെയാണ്, ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്ന ലേണിംഗ് ആണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയുടെ ബേസിൽ വന്നതാണ് പ്രോഗ്രാംഡ് ലേണിംഗ്. സോ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ റെസ്പോൺസിനെ രണ്ടായിട്ടാണ് പറയുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും. റീഇൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ എന്താണ്, സ്റ്റിമുലസ് പ്രസൻറ്റ് ചെയ്യുകയാണ്, പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് എന്ത് ചെയ്യുകയാണ്, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ബിഹേവിയർ ഇൻക്രീസ് ആവുന്നു. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ എന്താണ്, റിമൂവ് ചെയ്യുകയാണ്, അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് റിമൂവ് ചെയ്യുന്നു. അവിടെ എന്താണ്, ബിഹേവിയർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്, സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. പണിഷ്മെൻറ്റിൽ പോസിറ്റീവ് പണിഷ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. പോസിറ്റീവ് പണിഷ്മെൻറ്റിൽ എന്താണ്, അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ബിഹേവിയർ എന്താണ്, വീക്കൻ ആവും, ഡിക്രീസ് ആവും. നെഗറ്റീവ് പണിഷ്മെൻറ്റ് ആണെങ്കിൽ എന്താണ്, അവിടെ പ്ലസൻറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയും ബിഹേവിയർ എന്താണ്, വീക്കൻ ആവുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ളത് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അതിൽ വരുന്നതാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾസ്, ഫിക്സഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾസ്, വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾസ്, വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂൾസ്. സോ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്പോൺസിന് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി ആൻസർ ചെയ്യുവാണ്, അപ്പോൾ ആൻസർ ചെയ്യുമ്പോഴൊക്കെ ടീച്ചർ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയോ എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുകയാണ്. അപ്പോൾ അതിനെയാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ലേണിംഗ് നല്ല രീതിയിൽ നടക്കുമെങ്കിലും റെസ്പോൺസ് റേറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആ റെസ്പോൺസ് റേറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും, അതില്ലാതായിപ്പോവും. അങ്ങനെയാണ് അവിടെ എന്ത് എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത്. ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് റെസ്പോൺസ് വരുമ്പോൾ മാത്രമാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ 5 ആൻസർ പറയുവാണെങ്കിൽ ഒരു മിഠായി, അല്ലെങ്കിൽ 10 ആൻസർ പറയുവാണെങ്കിൽ ഒരു മിഠായി. അങ്ങനെ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് റെസ്പോൺസ് വരുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതാണ്. സോ ഇത് പതുക്കെ പതുക്കെ സ്റ്റഡി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് റേറ്റിലോട്ട് എന്ത് ചെയ്യും, കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ. ഫിക്സഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾസിൽ
കൃത്യമായൊരു സമയം കഴിയുമ്പോഴാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ റെസ്പോൺസ് റേറ്റ് എന്തായിരിക്കും? റെസ്പോൺസ് റേറ്റ് സ്റ്റഡി ആയിരിക്കും, റെസ്പോൺസ് റേറ്റ് വർദ്ധിക്കാൻ തുടങ്ങും. ആ ഒരു ടൈം ആവും തോറും റെസ്പോൺസ് റേറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു ടൈം ആവും തോറും റെസ്പോൺസ് റേറ്റ് എന്ത് ചെയ്യും? വർദ്ധിക്കാൻ തുടങ്ങും. പക്ഷേ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയതിന് ശേഷം അതെന്താവും? സ്ലോ ആകാൻ തുടങ്ങും. റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം ആ ഒരു റെസ്പോൺസ് റേറ്റ് സ്ലോ ആകാൻ തുടങ്ങും. സോ വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഇൻ്റർവെൽ ഇല്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടൈം ഇൻ്റർവെൽ എന്ത് ചെയ്യാം? കൊടുക്കാം. നേരത്തെ ഫിക്സഡ് റേഷ്യോ ഫിക്സഡ് ഇൻ്റർവെൽ പറഞ്ഞപ്പോൾ അവിടെ എന്താണ്, ഒരു കൃത്യമായ ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയാണ്, കൃത്യമായ ടൈം ഇൻ്റർവെൽ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും കുട്ടിക്ക് എന്ത് ചെയ്യാം? റെസ്പോൺസിന് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ റെസ്പോൺസ് റേറ്റ് കൂടുതലായിരിക്കും, എക്സ്റ്റൻഷൻ റേറ്റ് സ്ലോ ആയിരിക്കും. ഈ ഒരു വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂൾസിൽ റാൻഡം റെസ്പോൺസിനാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നത്, റാൻഡം ആയിട്ടുള്ള റെസ്പോൺസിന്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂൾസിൽ കുട്ടിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കാം. എപ്പോൾ വേണം, എപ്പം അങ്ങനെ കുട്ടിക്ക് എന്താണ് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാം. ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാം. സോ അതുകൊണ്ട് തന്നെ ഹൈ റെസ്പോൺസ് റേറ്റ് ആയിരിക്കും ഈ ഒരു വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂൾസിൽ. എക്സ്റ്റൻഷൻ റേറ്റും എന്തായിരിക്കും? കുറവായിരിക്കും.